subscribe now and press the bell icon. Never miss an update. ഗ്യാസ് സബ്സിഡിയുടെ പിന്നാമ്പുറം. ഗ്യാസ് വില 94 രൂപ കൂട്ടിയിട്ടുണ്ടെങ്കിലും 90 രൂപ അക്കൗണ്ട് വഴി സബ്സിഡി ആയിട്ട് കിട്ടുമത്രേ. എങ്കിൽ പിന്നെ 4 രൂപ കൂട്ടിയാൽ പോരെ. ഇവിടെയാണ് സാധാരണക്കാരന് മനസ്സിലാകാത്ത കോർപ്പറേറ്റ് കളി. ജൻ ധന യോജന എന്ന് പറഞ്ഞ് പാവപ്പെട്ട വീട്ടമ്മമാരെ കൊണ്ട് ബാങ്ക് അക്കൗണ്ട് എടുപ്പിച്ചു ആദ്യം. പിന്നെ ഗ്യാസ് കണക്ഷനുമായി ലിങ്ക് ചെയ്യിപ്പിച്ചു. സബ്സിഡി ബാങ്ക് വഴി ആക്കി. വളരെ നല്ല തീരുമാനം. അമ്മമാരുടെ അക്കൗണ്ടിൽ പണം വരുമല്ലോ എന്ന് നമ്മളും കരുതി. അതോടെ പുതിയതായി എടുത്തതും നിലവിൽ ഉള്ളതും ഒക്കെയായി 30 കോടിക്ക് മുകളിൽ അക്കൗണ്ട് SBIക്ക് സ്വന്തം. ഗ്യാസ് സബ്സിഡിയായി കിട്ടുന്ന തുകയാകട്ടെ 112 രൂപ, 140 രൂപ എന്നിങ്ങനെ പല വേരിയേഷനിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ മാസവും ഗ്രാമങ്ങളിൽ താമസിക്കുന്ന വീട്ടമ്മമാർ 112 രൂപ എടുക്കാനായി ബാങ്കിൽ പോകില്ല എന്നും സ്ത്രീ സഹജമായ സേവിംഗ് മനോഭാവം കൊണ്ട് ഈ പണം ഒരിക്കലും പിൻവലിക്കില്ല എന്നും ബാങ്കിന് അറിയാം. 30 × 120 = 3600 കോടി ഒട്ടും മെനക്കേടില്ലാതെ ബാങ്കിൽ വന്നു ചേരും. പിച്ചച്ചട്ടിയിൽ നിന്നും അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ തുണിത്തുമ്പിൽ നിന്നും കൊണ്ടുപോയി പോട്ടെ, രാജപുരോഗതിക്ക് ഉപയോഗിക്കുമെങ്കിൽ ഉപയോഗിക്കട്ടെ. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. എന്തു ചെയ്താലും രാജ്യസ്നേഹം, പട്ടാളം എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഇരുന്നപ്പോഴാണ് മിനിമം ബാലൻസ് എന്ന കെണിയുമായി വന്നത്. അതായത് ഉത്തമ ഗ്രാമപ്രദേശങ്ങളിൽ 1000 മുനിസിപ്പാലിറ്റി, 2000 കോർപ്പറേറ്റ്, 5000 എന്നീ നിരക്കിൽ മിനിമം ബാലൻസ് വേണം എന്ന നിയമം വന്നത്. 1-2 മാസം കൂടുമ്പോൾ ഗ്യാസ് സബ്സിഡി ആയിട്ട് 200 അല്ലെങ്കിൽ 300 രൂപ ബാങ്ക് അക്കൗണ്ടിൽ വരും. മിനിമം ബാലൻസ് ഇല്ലാത്തതിനാൽ പിഴയായി ഈ 280 രൂപ ബാങ്കുകാർ തന്നെ എടുക്കുന്നു. പലപ്പോഴും ജനം 2 മാസം കൂടുമ്പോഴാണ് ഗ്യാസ് എടുക്കുന്നുള്ളൂ. സബ്സിഡി 140 ബാങ്കിൽ എത്തും. മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പിഴ എടുക്കാനുള്ള പൈസ പോലും ബാങ്കിന് ലഭിക്കുന്നില്ല എന്ന് കരുതി ബാങ്ക് വെറുതെ ഇരിക്കുമെന്ന് കരുതേണ്ട. ഈ തുക നിങ്ങളുടെ പിഴയിൽ കൃത്യമായി അവർ വരച്ചു വെച്ചോളും. ഇപ്പോൾ മനസ്സിലായോ 4 കൂട്ടാതെ 94 കൂട്ടിയതിൻ്റെ ബുദ്ധി? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? 4 വർഷം ആയിട്ടും ഒരു പത്രസമ്മേളനം പോലും നേരിടാൻ കെൽപ്പില്ലാത്ത ലോകം മുഴുവൻ ഓടിച്ചു നടക്കുന്ന മോദിയോടോ? ഗ്യാസ് കുറ്റിയും പൊക്കിപ്പിടിച്ച് കഴിഞ്ഞ ഭരണകാലഘട്ടത്തിൽ സമരം ചെയ്ത, സ്കൂളിൽ പോയതിന് തെളിവില്ലാത്ത രാഹുൽ ഗാന്ധിയോട് 300,000 വോട്ടിന് തോറ്റ സ്മൃതി ഇറാനിയോടോ? ജനങ്ങൾ ഇലക്ഷനിൽ തോൽപ്പിച്ച അരുൺ ജെയ്റ്റ്ലിയോടോ? SBIയുടെ 61.23% ഷെയർ ഹോൾഡർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. റിലയൻസ് ഇൻഡസ്ട്രിയും SBIയും കൂടി ഒരു ജോയിൻറ്റ് വെഞ്ചർ പേയ്മെൻറ്റ് ബാങ്ക് കഴിഞ്ഞ ജൂണിൽ തുടങ്ങിയതും ആ ബാങ്ക് അമിത്ഷായുടെ മകന് ചുമ്മാ 11 കോടി ലോൺ കൊടുത്തതിൻ്റെയും ഗുട്ടൻസ് ഇപ്പോൾ പിടികിട്ടിയോ? അതായത് ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഒരു ഉപകാര സ്മരണ, അത്രയുള്ളൂ. കാര്യം മനസ്സിലായെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. ഓരോ ഇന്ത്യക്കാരനും അറിയട്ടെ ഈ കള്ളക്കളികൾ. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.